ഇനി മദ്യപാനികൾക്ക് കോൺഗ്രസിൽ ചേരാൻ പറ്റില്ല മദ്യം ലഹരി എന്നിവ ഉപയോഗിക്കില്ലെന്നും പാർട്ടിയെ പരസ്യമായി വിമർശിക്കില്ലെന്നും സത്യം ചെയ്യണം എങ്കിലേ മെമ്പർഷിപ്പ് കിട്ടൂ എനിക്കൊരു സംശയം അപ്പോൾ നിലവിലുള്ളവർക്കും മദ്യപിക്കാമോ അതോ പുതുതായി ചേരുന്നവർക്കാണോ ഈ നിബന്ധന നിലവിലുള്ളവർക്ക് ഇത് ബാധകമാണോ ഈ ചോദ്യം ഞാൻ മാത്രമല്ല എല്ലാ കോൺഗ്രസ്സുകാരും ചോദിക്കുന്നതാണ് ഇത് നിലവിലുള്ളവർക്കും ബാധകമാണെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കാൻ പാടുപെടും ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടേണ്ടി വരുമല്ലോ കോൺഗ്രസ്സുകാരായ പലരും ഈ ഔട്ട്ലെറ്റുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ജോലിയും പോകും വീടും പട്ടിണിയിലാകും ഇത്രയൊക്കെ കടുത്ത തീരുമാനങ്ങൾ വേണോ കോൺഗ്രസ്സിന് ഇത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാ വർക്കിംഗ് കമ്മിറ്റിയാ തീരുമാനിച്ചത് അപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ഈ നിർദ്ദേശം വെച്ചത് ഏതായാലും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ കെ സി വേണുഗോപാലോ എ കെ ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ആയിരിക്കാൻ വഴിയില്ല പിന്നെ ആരായിരിക്കും അമോൽ ബേബി രാഹുൽ ഗാന്ധി അങ്ങനെ വഴിയുള്ളൂ അതോ ഇനി അന്തോണിച്ചനാണോ ഒരു സംശയം ചിലപ്പോൾ ആയേക്കാം നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ചാരായ നിരോധനം ഏർപ്പെടുത്തിയത് ചാരായം വാറ്റുകാരെല്ലാം പിടിച്ചങ്ങ് അകത്തിട്ടു ചാരായം വാറ്റാൻ പാടില്ല കുടിക്കാൻ പാടില്ല തൊടാൻ പാടില്ല എന്നൊക്കെ നിയമം കൊണ്ടുവന്നത് ഈ അന്തോണിച്ചനായിരുന്നു അനേകം കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല പലരുടെയും തൊഴിലും വരുമാനവും നഷ്ടപ്പെടുത്തി കുടുംബം പട്ടിണിയിലാക്കിയ വിദ്വാനാണ് അദ്ദേഹത്തിന് മാത്രമേ അതൊക്കെ ശീലമുള്ളൂ അതൊക്കെ അറിയാൻ പറ്റൂ മാത്രമല്ല കോൺഗ്രസ് ആളില്ലാതെ തുടച്ചു മാറ്റപ്പെട്ടോളും അങ്ങനെ വന്നാൽ അപാര ബുദ്ധിയാണ് അതോ ബി ജെ പിയുമായി വല്ല കച്ചവടവും വാങ്ങി പണി വെച്ചതാണോ പറയാൻ പറ്റില്ല സംശയിക്കേണ്ടിയിരിക്കുന്നു മദ്യവർജനവും ഖാദി പ്രോത്സാഹനവും കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ഉന്നതതല യോഗത്തിൽ വീണ്ടും ചർച്ചയായിരുന്നു ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി വിളിച്ച കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്മാരുടെ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങൾ വീണ്ടും ഉയർത്തിയത് ചർച്ചയ്ക്കിടെ ഇവിടെ ആരൊക്കെ മദ്യപിക്കും എന്നായിരുന്നു രാഹുലിൻ്റെ അപ്രതീക്ഷിതമായ ചോദ്യം രാഹുലിൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പല നേതാക്കളും പതറി രംഗം തണുപ്പിക്കാനായി കുറേ നേരം ആരും മിണ്ടാതിരുന്നിട്ട് നവജ്യോത് സിംഗ് സിന്ധുവിൻ്റെ മറുപടി എൻ്റെ സംസ്ഥാനത്തെ വലിയ വിഭാഗം ആളുകൾ മദ്യപിക്കും എന്നായിരുന്നു പാർട്ടി അംഗത്വത്തിനായുള്ള ഇത്തരം നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന വികാരത്തിലേക്കാണ് ഈ ചർച്ച പിന്നെ വഴിമാറിയത് ഇത്തരം നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയായ വർക്കിംഗ് കമ്മിറ്റിക്ക് മാത്രമേ അധികാരമുള്ളൂ മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ കോൺഗ്രസ് പിന്തുടരുന്നതാണ് ഈ മദ്യവർജന നയം 2007 ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലും രാഹുൽ ഇത്തരം നിയമങ്ങൾ പിന്തുടരുന്നതിലെ അപ്രായോഗികതയെ ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ അംഗത്വ യജ്ഞത്തിനുള്ള ഫോമിൽ മദ്യവർജന നിയമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അംഗത്വം സ്വീകരിക്കുമ്പോഴുള്ള പ്രതിജ്ഞയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 10 പോയിന്റുകളിലൊന്നാണ് മദ്യവർജനം മാത്രമല്ല നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിക്കില്ലെന്ന് ഉറപ്പും നൽകണം പാർട്ടിക്ക് വേണ്ടി കായികപരമായ അധ്വാനത്തിന് തയ്യാറാവണമെന്നും സത്യവാങ്മൂലം നൽകണം ഈ നിയമവിരുദ്ധമായി സ്വത്ത് സമ്പാദിക്കില്ലെന്ന് പറയുന്നത് എന്താ കൈക്കൂലിയും പാരിതോഷികവും ഒന്നും വാങ്ങരുതെന്നാണോ അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഒരു നേതാക്കൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാൻ പറ്റില്ല എന്തിനേറെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് പോലും പറ്റുമെന്ന് തോന്നില്ല കാരണം കെ കരുണാകരൻ്റെ പേരിലുള്ള ട്രസ്റ്റ് വിവാദം ഇപ്പോഴും ലൈവാണ് കണ്ണൂരിൽ കെ ബാബുവും ചെന്നിത്തലയും എല്ലാം ഇനി എന്ത് ചെയ്യും എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് അമോൽ ബേബിയോട് പറ ഈ നിബന്ധനകളൊന്നും വേണ്ടെന്ന് ഇല്ലെങ്കിൽ പണി പാളും